ഇനി നമ്മൾ നേരെ ചാപ്റ്ററിലോട്ട് പുസ്തകത്തിലോട്ട് നമ്മൾ കടക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കി എന്താണ് ഒന്നാം കൃതി സമവാക്യങ്ങൾ അഥവാ ലീനിയർ ഇക്വേഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി ഒരു ലീനിയർ ഇക്വേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? ഇതിന് രണ്ട് രീതിയാണ് ഇവിടെ നമ്മൾ പഠിക്കാനുള്ളത്. ഒന്ന് ഇൻവേഴ്സ് മെത്തേഡ്, ഇൻവേഴ്സ് മെത്തേഡ് അഥവാ വിപരീത രീതി. രണ്ട് ആൾജിബ്രായിക് മെത്തേഡ്, ആൾജിബ്രായിക് മെത്തേഡ് അഥവാ ബീജഗണിത രീതി. അങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മൾ ഈ ചാപ്റ്റർ മുന്നോട്ട് പോകുന്നത്. ഒന്നുകൂടെ പറയുന്നു, ഇവിടെ നമ്മൾ ഓരോ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സ്വീകരിക്കുന്ന രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് ഇൻവേഴ്സ് മെത്തേഡ് അഥവാ വിപരീത രീതി, രണ്ട് ആൾജിബ്രായിക് മെത്തേഡ് അഥവാ ബീജഗണിത രീതി. അപ്പം നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ മെത്തേഡായ വിപരീത രീതി അഥവാ ഇൻവേഴ്സ് മെത്തേഡ് ആണ്. ഇൻവേഴ്സ് മെത്തേഡ് അഥവാ വിപരീത രീതി എന്ന് പറയുന്നത് ഒരു ചോദ്യം അവസാനിക്കുന്ന ഇടത്ത് നിന്ന് നമ്മൾ തുടങ്ങും, അവിടെ നിന്ന് തിരിച്ച് തുടക്കത്തിൽ, അതായത് അവസാനത്തിൽ നിന്നും തുടക്കത്തിലോട്ടൊരു തിരിച്ച് വരവ്, റിവേഴ്സ് ആയിട്ടുള്ള സഞ്ചാരമാണ് ഈ ഇൻവേഴ്സ് മെത്തേഡിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മുടെ ഒരു സുഹൃത്ത്, ഒരു പേര് കൊടുക്കാം അഭിജിത്ത്. അഭിജിത്തിന്റെ ചേട്ടൻ കഴിഞ്ഞ മൂന്ന് മാസങ്ങളിലായി മൂന്ന് മണി ബോക്സുകൾ, മൂന്ന് മണി ബോക്സുകൾ അഥവാ നമ്മൾ മറ്റേ പൈസയൊക്കെ ഇട്ട് സൂക്ഷിക്കുന്ന കുടുക്കുകൾ, ഓരോ മാസവും ഓരോ ബോക്സിൽ വെച്ച് ഇങ്ങനെ പൈസ ഇടുന്നുണ്ടായിരുന്നു കഴിഞ്ഞ മൂന്ന് മാസങ്ങളായിട്ട്. അപ്പം ആദ്യത്തെ മാസത്തിൽ അഭിജിത്ത് ആ മണി ബോക്സ് പൊട്ടിക്കുകയും ആ മണി ബോക്സിലുള്ള എമൗണ്ട് എണ്ണി നോക്കുകയും ചെയ്യും. അപ്പൊ അഭിജിത്തിന്റെ അമ്മ ചോദിക്കുന്നു, അഭിജിത്തെ അതിനകത്ത് നിനക്ക് എത്ര രൂപ കിട്ടി എന്ന് ചോദിക്കുന്നു. അപ്പൊ അഭിജിത്ത് ഒരു വ്യത്യസ്ത രീതിയിലാണ് അമ്മയോട് മറുപടി പറഞ്ഞത്. അഭിജിത്ത് പറഞ്ഞത്, അമ്മേ, അമ്മ എനിക്കൊരു 7 രൂപ കൂടി തന്നാൽ എന്റെ കയ്യിൽ ആകെ സമ്പാദ്യം 50 രൂപയാകുന്നു. അഭിജിത്ത് ഡയറക്റ്റ് എമൗണ്ട് പറയാതെ അഭിജിത്ത് പറയുന്നു, അമ്മേ, അമ്മ എനിക്ക് ഒരു 7 രൂപ കൂടി തന്നാൽ എന്റെ കയ്യിലുള്ള ടോട്ടൽ എമൗണ്ട് 50 രൂപയാകുന്നു. അതൊരു മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, അതൊരു ഇക്വേഷൻ കൂടിയാണ്. കാര്യം അഭിജിത്തിന്റെ കയ്യിലുള്ള എമൗണ്ടിന്റെ കൂടെ 7 രൂപ കൂടി ചേരുമ്പോൾ അത് 50 എന്ന് പറയുന്ന മൂല്യത്തിന് തുല്യമാകുന്നു, സമമാകുന്നു. അപ്പൊ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് യഥാർത്ഥത്തിലൊരു സമവാക്യമാണ്. ഈ സമവാക്യം എങ്ങനെ നമുക്ക് വിപരീത രീതിയിൽ സോൾവ് ചെയ്യാം, അതായത് അവസാനത്തിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ ആ മെത്തേഡ് ഇൻവേഴ്സ് മെത്തേഡ് എന്ന് പറയും, ആ ഇൻവേഴ്സ് മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഇതിലോട്ട് പോകാൻ നോക്കാം. ഇവിടെ നമുക്ക് അഭിജിത്ത് യൂസ് ചെയ്ത മണി ബോക്സ്, ആ അഭിജിത്ത് യൂസ് ചെയ്ത മണി ബോക്സിലെ എമൗണ്ട് എത്രയാണ് നമുക്ക് അറിയില്ല. ആ മണി ബോക്സിലെ എമൗണ്ടിന്റെ കൂടെ 7 രൂപ കൂടി ചേർത്ത് വെച്ചാൽ, അതായത് 7 രൂപ കൂടി കൂട്ടിയാൽ നമുക്ക് 50 രൂപ കിട്ടും എന്നാണ് അഭിജിത്ത് പറഞ്ഞത്. അപ്പൊ അഭിജിത്തിന്റെ അമ്മയ്ക്ക് ആശയക്കുഴപ്പം, കറക്റ്റ് എത്ര രൂപയാണ് അതിനകത്ത് ഉണ്ടാവുന്നതെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല. അപ്പൊ അഭിജിത്ത് തന്നെ അത് കണ്ടുപിടിക്കാനുള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുകയാണ്, അമ്മേ, അമ്മ എനിക്ക് 7 രൂപ കൂടി തന്നാലാണ് 50 രൂപയാകുന്നത്. അപ്പൊ തരാതിരുന്നാലുള്ള പൈസയല്ലേ എന്റെ കയ്യിലുള്ളത്, അതായത് എത്തിയ സ്ഥലത്ത് നിന്നും നമ്മൾ തിരിച്ച് സഞ്ചരിക്കുന്നു, 7 രൂപ കൂട്ടി 50 എത്തിക്കഴിഞ്ഞാൽ അതേ പ്രൊസീജിയർ തിരിച്ചു വരുമ്പോൾ ഈ പറഞ്ഞ ഓപ്പറേറ്റർ അഡിഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ നേരെ റിവേഴ്സ് ആവും, അത് സബ്ട്രാക്ഷൻ മൈനസ് ആയിട്ട് മാറും. അതായത് 50 - 7 എത്ര? 50 - 7 50 നിന്നും 7 കുറച്ചാൽ ലഭിക്കുന്ന ഉത്തരം എത്ര? 43. ഈ മെത്തേഡിനെയാണ് നമ്മൾ ഇൻവേഴ്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ മെത്തേഡിനെയാണ് നമ്മൾ ഇൻവേഴ്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് കുറച്ച് ബേസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. എന്നാൽ അടുത്ത മാസം, രണ്ടാമത്തെ മാസം അഭിജിത്ത് കാൽക്കുലേറ്റ് ചെയ്യുകയും അതേപോലെ രണ്ടാമത്തെ മാസവും ആ മണി ബോക്സ് തുറക്കുകയും ചെയ്തു. വീണ്ടും അമ്മ ചോദിക്കുന്നു, ഇത്തവണ അമ്മ ഇത് പഠിച്ചു വെച്ചു, മെത്തേഡ് അമ്മ പഠിച്ചു വെച്ചു, ഇത്തവണ എത്ര രൂപയാണ് അഭിജിത്തെ നിനക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞത്? അതാണ് അമ്മയുടെ ചോദ്യം. അപ്പൊ അഭിജിത്ത് അമ്മയെ കുറച്ചുകൂടെ കൺഫ്യൂഷൻ ആക്കി. അഭിജിത്ത് പറഞ്ഞത്, അമ്മേ, എനിക്ക് എന്റെ കയ്യിലുള്ള എമൗണ്ടിന്റെ 2 ഇരട്ടിയുടെ കൂടെ 10 രൂപ കൂടി അമ്മ തന്നാൽ, എന്റെ കയ്യിലുള്ള എമൗണ്ടിന്റെ 2 ഇരട്ടിയുടെ കൂടെ 10 രൂപ കൂടി അമ്മ തന്നാൽ എനിക്ക് 100 രൂപ കിട്ടും. എന്റെ കയ്യിലാകെ 100 രൂപയാണ്. അപ്പൊ വീണ്ടും അഭിജിത്ത് അമ്മയെ ഒന്നുകൂടെ കൺഫ്യൂഷൻ ആക്കി.
എമൗണ്ടിന്റെ രണ്ടിരട്ടി ആ രണ്ടിരട്ടിയുടെ കൂടെ അമ്മ 10 രൂപ കൂടി എനിക്ക് തന്നാൽ എന്റെ കയ്യിലുള്ള എമൗണ്ട് 100 രൂപയായി മാറും. അപ്പൊ അമ്മയ്ക്ക് വീണ്ടും ആശയം കഴിവും. എങ്ങനെയാണ് 100 രൂപ എത്തുന്നത്? അങ്ങനെയാണെങ്കിൽ അഭിജിത്തിന്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? വീണ്ടും അഭിജിത്ത് അതേ വിപരീത രീതി തന്നെ അമ്മയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുവാണ്. അഭിജിത്തിന്റെ മണി ബോക്സ്, ആ മണി ബോക്സിലുള്ള എമൗണ്ട് ആണ് നമുക്ക് അറിഞ്ഞാത്തത്, അൺനോൺ വാല്യൂ ആണ്. ആദ്യം അഭിജിത്ത് ചെയ്ത പ്രൊസീജിയർ, ഈ അൺനോൺ വാല്യൂവിന്റെ രണ്ടിരട്ടി അഥവാ ഡബിൾ രണ്ടിരട്ടി എടുക്കും. ആ രണ്ടിരട്ടി എടുത്തപ്പോൾ അഭിജിത്തിന് ഒരു എമൗണ്ട് കിട്ടി. പക്ഷേ യഥാർത്ഥത്തിൽ ആ എമൗണ്ട് നമുക്കറിയില്ല. ആ എമൗണ്ടിന്റെ കൂടെ വീണ്ടും 10 രൂപ കൂട്ടുമ്പോൾ മാത്രമേ അഭിജിത്തിന് 100 എന്ന് പറയുന്ന സംഖ്യയിലോട്ട് എത്തിച്ചേരാൻ കഴിയുന്നുള്ളൂ. ആ എമൗണ്ടിന്റെ കൂടെ 10 രൂപ കൂട്ടുമ്പോഴേ അഭിജിത്തിന് 100 എന്ന് പറയുന്ന എമൗണ്ട് എത്തിച്ചേരാൻ കഴിയുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ അഭിജിത്തിന്റെ കയ്യിലുണ്ടായ രൂപ എത്ര, അല്ലെങ്കിൽ മണി ബോക്സിലുണ്ടായ രൂപ എത്ര എന്നാണ് ചോദ്യം. ഇതേ പ്രൊസീജിയർ നമ്മൾ വീണ്ടും റിവേഴ്സ് വരികയാണ്. അപ്പൊ ലാസ്റ്റ് നിന്ന റിസൾട്ട് 100 ആണ്. ആ 100 എങ്ങനെ നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഏതോ ഒരു എമൗണ്ടിന്റെ കൂടെ 10 രൂപ കൂട്ടിയപ്പോഴാണ് 100 കിട്ടിയത്. അപ്പൊ ആ എമൗണ്ട് നേരെ നമ്മൾ പോയ പോലെ നിന്ന് തിരിച്ചു വരിക. അപ്പൊ സാധാരണ നമ്മുടെ വീട്ടുകാർ പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ ആ എടുത്തെടുത്ത് അതുപോലെ തിരിച്ചുവിടേക്കണം എന്ന് പറയത്തില്ലേ. അതേപോലെ നമ്മൾ എത്തിച്ചേർന്ന സ്ഥലത്ത് നിന്നും അതേപോലെ തന്നെ റിവേഴ്സ് ഡയറക്ഷനിൽ വരണം. ഇവിടെ നമ്മൾ 10 കൂട്ടിയെങ്കിൽ റിവേഴ്സ് വരുമ്പോൾ എന്ത് സംഭവിക്കും? 10 എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പൊ ഇവിടെ നമ്മൾ 10 കുറയ്ക്കുന്നു, 100 നിന്നും 10 കുറയ്ക്കുന്നു. 10 കുറച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം 90. അപ്പൊ ഇവിടെ നമുക്ക് റിസൾട്ട് കിട്ടുന്നു 90. വീണ്ടും അഭിജിത്തിന്റെ മണി ബോക്സിലുള്ള പൈസ ആയിട്ടില്ല, മണി ബോക്സിലുള്ള പൈസ ഡബിളേ ആയിട്ടുള്ളൂ. ഇനി വീണ്ടും നമ്മൾ ആ മണി ബോക്സിലോട്ട് തിരിച്ചു വരുന്നു. ഡബിൾ എടുത്തപ്പോഴാണ്, അതായത് രണ്ടിരട്ടി എടുത്തപ്പോഴാണ് 90 രൂപ കിട്ടിയതെങ്കിൽ അതിന്റെ നേർ പകുതിയല്ലേ അഭിജിത്തിന്റെ മണി ബോക്സിലുള്ള എമൗണ്ട്? ഇപ്പൊ ഇവിടെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തെങ്കിൽ റിവേഴ്സ് പ്രോസസ്സിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 90/2, 90 പകുതി. എത്ര 90/2? ഒന്ന് ഡിവൈഡ് ചെയ്ത് ശ്രമിച്ചു നോക്കിയേ. 90/2, 90/2 റിസൾട്ട് 45. അതായത് അഭിജിത്തിന്റെ മണി ബോക്സിൽ, അഭിജിത്ത് ആ മാസം മണി ബോക്സിൽ സമ്പാദിച്ച രൂപ 45 രൂപ. പതിവ് പോലെ തന്നെ മൂന്നാമത്തെ കൊടുക്കുകയും അഭിജിത്ത് തുറക്കുകയാണ്. അമ്മ ചോദിക്കുന്നു, അഭിജിത്ത് എന്നൊരു ഇത്തവണ എത്ര രൂപയാണ് സമ്പാദിക്കാൻ കഴിഞ്ഞത്? അപ്പൊ അഭിജിത്ത് പറയുന്നു, അമ്മേ എന്റെ കയ്യിലുള്ള എമൗണ്ടിന്റെ പകുതി ഞാൻ അമ്മയ്ക്ക് നൽകുകയും ബാക്കിയുള്ള എമൗണ്ടിൽ നിന്നും 5 രൂപ ഞാൻ മുത്തശ്ശിക്ക് നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് എന്റെ കയ്യിൽ 25 രൂപ ഉണ്ടാകും. അപ്പൊ അഭിജിത്ത് പറഞ്ഞ കണക്കിങ്ങനെയാണ്, അമ്മേ എന്റെ കയ്യിലുള്ള എമൗണ്ടിന്റെ നേർ പകുതി ഞാൻ അമ്മയ്ക്ക് തരുന്നു, ബാലൻസ് വരുന്ന രൂപയിൽ നിന്നും 5 രൂപ ഞാൻ മുത്തശ്ശിക്ക് നൽകുന്നു, അങ്ങനെയാണെങ്കിൽ എന്റെ കയ്യിൽ പിന്നെയും ബാക്കി 25 രൂപ ഉണ്ടാകും. അങ്ങനെയാണ് അഭിജിത്ത് മൂന്നാമത് മണി ബോക്സ് പൊട്ടിച്ചപ്പോൾ ഉണ്ടായ സമ്പാദ്യത്തിന്റെ കണക്ക് അമ്മയോട് വിവരിച്ചത്. അപ്പൊ ഇത്തവണ അഭിജിത്തിന്റെ മണി ബോക്സിൽ ഉണ്ടായ സമ്പാദ്യം എത്രയായിരിക്കും? നമുക്ക് ഇതേ രീതിയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അഭിജിത്തിന്റെ മണി ബോക്സ്, ആ മണി ബോക്സിന്റെ എമൗണ്ടിന്റെ പകുതി എമൗണ്ട് നമ്മൾ അമ്മയ്ക്ക് കൊടുക്കുവാണെങ്കിൽ വീണ്ടും ബാലൻസ് പകുതിയല്ല ഇവിടെ വരുന്നത്. അതായത് ഒരു സാധനത്തിന് നമ്മൾ 2 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു, ഒരു പാർട്ട് നമ്മൾ മാറ്റിവെച്ചു, ബാലൻസ് പാർട്ട് മാത്രമേ അഭിജിത്തിന്റെ കയ്യിലുള്ളൂ. ആ ബാലൻസ് എമൗണ്ടിൽ നിന്നും അഭിജിത്ത് വീണ്ടും 5 രൂപ മുത്തശ്ശിക്ക് കൊടുക്കുകയാണ്, അഭിജിത്തിനാ എമൗണ്ട് നഷ്ടപ്പെടുകയാണ്. അതായത് ഇവിടെ നമ്മളത് കുറയ്ക്കുക, 5 രൂപ കുറയ്ക്കുന്നു. അപ്പോഴും അഭിജിത്തിന്റെ കയ്യിൽ ബാലൻസ് വന്ന സമ്പാദ്യം 25 രൂപ. നമുക്ക് വേണ്ടത് അഭിജിത്തിന്റെ മണി ബോക്സിൽ എത്ര രൂപയുണ്ടെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വീണ്ടും നമ്മൾ റിവേഴ്സ് പ്രോസസ്സിൽ വരുന്നു, എവിടെ ചെന്ന് നിർത്തി അവിടെ നിന്നും അതേപോലെ നമ്മൾ തിരിച്ചു വരികയാണ്. 25 കുറച്ചപ്പോഴല്ലേ 25 ലഭിച്ചത്. അപ്പൊ റിവേഴ്സ് പ്രോസസ്സിൽ നമ്മൾ എന്ത് പ്രോസസ് അവിടെ ചെയ്യേണ്ടത്? 5 കുറയ്ക്കുക, റിവേഴ്സ് പ്രോസസ് ആകുമ്പോൾ 5 എന്ത് ചെയ്യണം? യെസ് ആഡ് ചെയ്യണം, 5 നമ്മൾ ആഡ് ചെയ്യണം. 25 കൂടെ 5 ആഡ് ചെയ്യുമ്പോൾ 30 രൂപ, 25 കൂടെ 5 ആഡ് ചെയ്യുമ്പോൾ 30 രൂപ.
പക്ഷേ ഈ 30 രൂപ എന്ന് പറയുന്നത് അഭിജിത്തിന്റെ കയ്യിലുണ്ടായിരുന്ന എമൗണ്ടിന്റെ പകുതിയല്ലേ? അഭിജിത്തിന്റെ കയ്യിലുണ്ടായിരുന്ന എമൗണ്ടിന്റെ പകുതിയാണ് 30 രൂപ. അങ്ങനെയാണെങ്കിൽ അഭിജിത്തിന്റെ കയ്യിലുണ്ടായിരുന്ന എമൗണ്ട് എത്ര? ഈ 30 ഇരട്ടി ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ തിരിച്ചു വരുമ്പോൾ 2 കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ചെയ്യണം. അതായത് 30 × 2 = 60. അതായത് മൂന്നാമത്തെ മാസം അഭിജിത്തിന്റെ സമ്പാദ്യം എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 60 രൂപയാണ്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യനെ അല്ലെങ്കിൽ ഒരു ചോദ്യത്തിനെ അവസാനം നിന്നും തിരിച്ച് ചോദ്യത്തിലോട്ട് എത്തിച്ചേരുന്ന അല്ലെങ്കിൽ ഉത്തര ആദ്യത്തിലോട്ട് എത്തിച്ചേരുന്ന രീതിയാണ് നമ്മൾ വിപരീത രീതി അഥവാ ഇൻവേഴ്സ് മെത്തേഡ് എന്ന് പറയുന്നത്.